പ്രവാചകൻ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ബി ജെ പി നേതാക്കൾ സംസാരിച്ച വിഷയത്തിൽ പ്രതിഷേധവുമായി കൂടുതൽ രാജ്യങ്ങൾ. ഖത്തറും കുവൈറ്റും പ്രതിഷേധിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ഇറാൻ പ്രതിഷേധിച്ചിരിക്കുന്നു. ഇറാൻ ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി വിവാദ പരാമർശത്തിൽ നിലപാടറിയിച്ചു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച ഇന്ത്യൻ സ്ഥാനപതി പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരായ ഏതെങ്കിലും തരത്തിലെ അവഹേളനം സർക്കാർ അംഗീകരിക്കില്ലെന്ന് ടെഹ്റാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. ബി ജെ പി നേതാവിൻ്റെ അഭിപ്രായം എല്ലാ മതങ്ങളോടും അങ്ങേയറ്റം ആദരവ് പുലർത്തുന്ന ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രവാചക നിന്ന വിഷയത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത പ്രതിഷേധം സൂചിപ്പിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ട്വിറ്ററിൽ കുറിപ്പിട്ടു. ബി ജെ പി നേതാവിൻ്റെ അഭിപ്രായത്തെ ശക്തമായി അപലപിക്കുന്നതായി കുറിച്ച ഷഹബാസ്, മോദിയുടെ കീഴിൽ ഇന്ത്യ മതസ്വാതന്ത്ര്യത്തെ ചവിട്ടിമെതിക്കുകയും മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് ആരോപിച്ചു. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കഠിനമായി ശാസിക്കണമെന്നും ഷെറീഫ് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തിയ ഖത്തർ ഭരണകൂടം തങ്ങളുടെ പ്രതിഷേധം നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവിൻ്റെ തന്നെ പ്രതിഷേധമെന്ന നിലയിൽ ഇത് വളരെ ഗൗരവമുള്ളതാണെന്നും ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഒമാൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീലി പറഞ്ഞു. ഖത്തറിന് പുറമെ മറ്റൊരു ഗൾഫ് രാജ്യമായ ഒമാനിലും നൂപുർ ശർമ്മയുടെ പ്രസ്താവനയ്ക്കെതിരായ പ്രതിഷേധം ആളിപ്പടരുന്നുണ്ട്. എന്നാൽ ബി ജെ പി വക്താവിൻ്റെ പ്രസ്താവന ഇന്ത്യൻ നിലപാടല്ലെന്നും ചില വ്യക്തികൾ നടത്തുന്ന പ്രസ്താവനകളും ട്വീറ്റുകളും ഇന്ത്യൻ സർക്കാരിൻ്റെ വീക്ഷണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതല്ലെന്നും ഇന്ത്യയുടെ ഖത്തർ അംബാസഡർ ദീപക് മിത്തൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് ഇന്ത്യ മുമ്പോട്ട് നീങ്ങുന്നതെന്നും ഇന്ത്യൻ സർക്കാർ എല്ലാ മതങ്ങൾക്കും പരമോന്നത ബഹുമാനം നൽകുന്നുണ്ടെന്നും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ ബന്ധപ്പെട്ട സംഘടനകൾ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യയുടെ പൊതുനിലപാടായി കാണരുതെന്നും എംബസി വ്യക്തമാക്കി. എന്തായാലും ഈ പ്രസ്താവന, ബി ജെ പി വക്താവ് നടത്തിയ പ്രസ്താവന വളരെ വിവാദമായിരിക്കുകയാണ്. യു പിയിൽ രണ്ട് മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യയുടെ മതേതര സ്വഭാവമാണ് നഷ്ടമാകുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് മതേതര പ്രാധാന്യമുണ്ട്. ഇന്ത്യ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ ഈ ബി ജെ പി വക്താവിൻ്റെ പരാമർശം ഇപ്പോൾ ഇന്ത്യയാകെ തീ പടർത്തുന്ന വിധത്തിലായിരിക്കുന്നു. മുസ്ലിമും ഹിന്ദുക്കളും രണ്ടായി തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ യു പിയിൽ സംജാതമായിരിക്കുന്നു. വല്ലാത്തൊരു അവസ്ഥയാണിത്. ഒരിക്കലും ഒരു മതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കുന്നത് ഉചിതമല്ല. മറ്റൊരു മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നാക്രമണം നടത്തുന്ന രീതി ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചേർന്നതുമല്ല. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് പൊളിറ്റിക്സ് കേരളയും ഈ വിഷയത്തെ കാണുന്നത്. മുസ്ലിം സമുദായത്തെ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനകൾ നിരന്തരം ബി ജെ പി നേതാക്കളിൽ നിന്നുണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും യു പിയിൽ വൻ സംഘർഷം തന്നെ നടന്നിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ ആ സംഘർഷം ആളിപ്പടരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇന്ത്യ ഒട്ടാകെ ഈ സംഘർഷം ആളിപ്പടരാതിരിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, ചിന്തിക്കുന്നവർ പ്രാർത്ഥിക്കുന്നത്. അത്രയേറെ ഗുരുതരമായ ഒരു പ്രസ്താവനയായിരുന്നു നൂപുർ ശർമ്മ ഇറക്കിയത്. അതിനുശേഷം അതിലവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്തായാലും അവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ബി ജെ പി തങ്ങളുടെ മതേതര മുഖം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംശയത്തോടുകൂടിയാണ് മറ്റു മതവിഭാഗങ്ങൾ ബി ജെ പി സർക്കാരിനെ കാണുന്നത്. മോദിയെ മതേതരത്വത്തിൻ്റെ പ്രതീകമായി മുസ്ലിങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് യു പിയിൽ യോഗി വീണ്ടും അധികാരത്തിൽ വന്നത്. മുസ്ലിം ബെൽറ്റുകളിൽ ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായ തരംഗം കഴിഞ്ഞ യു പി തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിരുന്നു. എന്തായാലും ഇപ്പോൾ ബി ജെ പിയുടെ മതേതര മുഖം സംരക്ഷിക്കേണ്ടത് ബി ജെ പിക്ക് അനിവാര്യമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇതൊരു വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. പ്രവാചകനെ നിന്ദിക്കുക എന്നത് ഒരു മതവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഒരു മതവിഭാഗത്തിൻ്റെ നെഞ്ചിലെ മുറിവായി അത് മാറും. നിന്ദിക്കുന്നവർ ഒരൊറ്റ നിമിഷത്തെ വാക്കുകൊണ്ട് എല്ലാം തകിടം മറിച്ചു കളയും. അത് പക്ഷേ ആളിക്കത്തും. അതാണിപ്പോൾ നടക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കെതിരെ പ്രതിഷേധം പുകയുന്നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ.